അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പോൾ എൻ്റെ കൂടെ എഗെയിൻ ജെന്നിയുണ്ട്, സാബുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫോർട്ട് കൊച്ചിയിൽ കടലിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പ്രദേശമാണെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് എന്താ പറയുക, അത്രമാത്രം ഒരു നഷ്ടമാണെന്നറിയാം. ഇവിടെ സാബു ഈ മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കാണെന്ന് തോന്നുന്നു. എവിടെ പോയി സാബു? ഒളിച്ചു കാണോ? അവനെ പിടിക്കണം. സാബു എന്താ കാര്യം വെച്ചാൽ, സാബു അവിടെ നിൽക്കറ. എന്താ കാര്യം വെച്ചാണെങ്കിൽ, സാബു ഒരിക്കലും വീഡിയോയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണാവോ? അതോ അവൻ എന്താ പറയുക, പോസ് ഇട്ട് കളിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും ഇതാ സാബു ഭയങ്കര ഗൗരവത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം, എൻജോയ് ചെയ്യാം. യാത്ര തുടങ്ങുന്നത് എന്തായാലും ഒരു നാരങ്ങ സോഡ കുടിച്ചിട്ടാവാം. യാത്രകൾ ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ലോക്കലായിട്ട് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങളും ലോക്കൽ ഡ്രിങ്ക്സും അതുപോലെ ഇതേപോലത്തെ നാരങ്ങ വെള്ളം ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഫോർട്ട് കൊച്ചിയിലെത്തിയിരിക്കുന്ന ഉച്ച സമയത്തോടുകൂടിയാണ്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി കഴിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. എനിക്കായാലും സാബുവിനായാലും ജെന്നിക്കായാലും ബിരിയാണി മതി. ബിരിയാണി ബിരിയാണി വന്നു. ഇതാണ് ബിരിയാണി പ്ലേറ്റ്. നമ്മൾ വീഡിയോ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൈദരാബാദി ബിരിയാണി, അതുപോലെ തലശ്ശേരി ബിരിയാണി, പിന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടുന്ന ബിരിയാണി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ സ്ഥലത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും രുചികളും ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. എല്ലായിടത്തും കിട്ടുന്ന ബിരിയാണിക്കും അതിൻ്റേതായിട്ടുള്ള തനത് രുചിയുണ്ട്. ആസ്വദിച്ച് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇപ്പം വിശപ്പ് കൂടുതലുള്ളതുകൊണ്ട് ഈ ബിരിയാണി അടിപൊളിയായിട്ട് തോന്നി, സൂപ്പറായിട്ട് തോന്നി. ഭക്ഷണം കഴിച്ച് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ജങ്കാർ സർവീസ് കാണുന്നത്. ഞാനിപ്പോൾ തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഈ ജങ്കാർ സർവീസിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. ഈ ജങ്കാർ സർവീസിൽ വാഹനങ്ങളും കാണാം. ജെന്നി, അപ്പോൾ എന്തായാലും ഒരു ജങ്കാർ വരുന്നുണ്ട്, അതിൽ കുറേ വാഹനങ്ങളുണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാട്ടോ. സമയം കളയണ്ട, വേഗം പോവാ. ഒരു ജങ്കാർ സർവീസ് ഇതാ കരയ്ക്ക് അടുത്തിരിക്കുകയാണ്. ആളുകളൊക്കെ ജങ്കാറിൽ നിന്ന് ഇറങ്ങുന്നു, അതുപോലെ വാഹനങ്ങളും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത് ജലഗതാഗത മാർഗം തന്നെയാണ്. ഫോർട്ട് കൊച്ചിക്കാർ ഇപ്പോഴും ഒരു പരിധിവരെ ജങ്കാർ സർവീസിനെ ഒരു ഗതാഗത മാർഗമായിട്ട് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ്. ഞാനിങ്ങനെ ജങ്കാറിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരുപാട് ആളുകൾ ജങ്കാർ സർവീസിലേക്ക് കയറാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇത് നോക്കി നിൽക്കുന്നത് തന്നെ എനിക്കൊരു ഹരം പിടിച്ചു. കാരണം നമുക്ക് നിത്യജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം കാണുമ്പോൾ അതൊരു ഒരു പുതുമയായിട്ട് തോന്നും. കായലിൻ്റെ മനോഹാരിതയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ആളുകൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ കാണുന്നത് അത് തികച്ചും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ വാഹനങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇക്കൊല്ലം വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വന്ന് ചേർന്ന ആളുകൾക്ക് ഏറ്റവും സഹായകരമായത് ഈ ജങ്കാർ സർവീസ് തന്നെയാണ്. കാരണം ഒരു 12:30 ശേഷം വാഹനങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകാനായിട്ട് ഓൺലി ഇത് മാത്രമാണ് ആളുകൾക്ക് ആശ്രയം ഉണ്ടായിരുന്നത്. ന്യൂ ഇയർ സെലിബ്രേഷന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഈ പാപ്പാഞ്ചീനെ കത്തിക്കലൊക്കെ ഒരു സംഭവമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ഒരുപാട് പേര് പറഞ്ഞറിയുകയും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പാപ്പാഞ്ഞി കത്തിക്കലും ന്യൂ ഇയർ സെലിബ്രേഷനും ഫോർട്ട് കൊച്ചിയിൽ ആഘോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് വന്നു. ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടേക്ക് വരുമ്പോൾ ആ ട്രെയിനിൽ കാസർഗോഡ് മുതലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യലി യൂത്ത് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അത്. എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 9:30 കൂടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. അതിനുശേഷം എങ്ങനെയൊക്കെയോ ഒരുവിധം ബോട്ട് സർവീസിൽ കയറി പറ്റി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തി. ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ ഇവിടെ കാല് കുത്താനായിട്ട് ഇടമില്ല എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം
അത്രമാത്രം തിങ്ങി ഞെരിങ്ങിയായിരുന്നു ജനക്കൂട്ടം ഉണ്ടായിരുന്നത്. ഈ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള ജനത്തിരക്കായിരുന്നു അന്ന് ഫോർട്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കാണണം എന്ന ആഗ്രഹിച്ച ഒരു ആഘോഷം കണ്ടതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു. പക്ഷേ മടക്ക യാത്ര ഏകദേശം ഒരു മണിയോടുകൂടിയായിരുന്നു. അതിന് മറ്റു വാഹനങ്ങളോ കാറുകളോ അതുപോലെ ബസ് സർവീസൊന്നും ഇല്ലാത്ത കാരണം എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്നറിയാതെ ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോഴാണ് ഈ ജങ്കാർ സർവീസ് വന്നത്. ഒരുവിധം എങ്ങനെയൊക്കെയോ ജങ്കാർ സർവീസിൽ കയറി പറ്റി. അന്ന് പോലീസുകാരൊക്കെ വടം കെട്ടി ജനത്തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ ജങ്കാർ സർവീസിൽ കയറി പറ്റി. പരിക്കുകളൊന്നും പറ്റാതെ ജങ്കാർ സർവീസിൽ കയറി പറ്റിയത് ആരുടെയൊക്കെയോ പുണ്യം എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഓർക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ഇതാ കാറുകളടക്കം ഈ ജങ്കാർ സർവീസിൽ കയറാണ്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. കാറുകളൊക്കെ നിരനിരയായി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ ഇനി ഇരുചക്ര വാഹനങ്ങളാണ്. ബൈക്കുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ജങ്കാറിനുള്ളിലേക്ക് കയറാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. കാറുകളും കാറുകളുടെ സൈഡിൽ ബൈക്കും അത് കഴിഞ്ഞ് ജനങ്ങളും ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ ജങ്കാറിൽ പോകുന്നത് ഒരു സുഖകരമായിട്ടുള്ള അനുഭൂതി തന്നെയാണ്. ഒരിക്കലെങ്കിലും ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നവർ ഇതിൽ കയറണം, ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ യാത്ര അനുഭവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറച്ച് പേര് മീൻ ചൂണ്ടുന്നുണ്ട്, അതും നേരം പോക്ക്. ചിലർക്കത് നേരം പോക്കൊന്നുമല്ല, ഒരു ഹോബിയാണ്. എനിക്ക് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈ മീൻ ചൂണ്ടൽ ഒരു ഹോബിയാക്കിയിട്ടുള്ളവർ. അവരോട് നമ്മൾ എന്തെങ്കിലും മീൻ ചൂണ്ടലിനെ കുറിച്ച് ചോദിച്ചാൽ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എനിക്ക് അങ്ങനെ ക്രൈസൊന്നുമില്ല. എന്തായാലും ജങ്കാർ സർവീസ് പോയി. ഇനി പതുക്കെ നമ്മൾ ഫോർട്ട് കൊച്ചി കടൽ തീരത്തിലേക്ക് പോവാണ്. ഇവിടെ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്, വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ഈ ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് ഏത് സിനിമയാണ് എന്ന് ഞാൻ പറയാത്തത്. എന്തായാലും ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് മനോഹരമാണ്. ഇത് ഫോർട്ട് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡാണ്. ഉച്ച തിരിയുന്നതോടെ ആളുകൾ കായലും കടലും ഒക്കെ ലക്ഷ്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഹോളിഡേ ആകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ വേണമല്ലോ. ഇത് റീലെടുക്കാനുള്ള പ്രിപ്പറേഷനാണ്. നമ്മളെവിടെ പോയാലും റീലെടുക്കും എന്നുള്ളതാണല്ലോ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷിംഗ് വലകളും അതുപോലെ തന്നെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയ വഞ്ചികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് മീൻ കിട്ടുന്ന പ്രദേശമാണ് എന്ന് തോന്നുന്നു. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ച് ആ ഒരു തണൽ കിട്ടുന്ന മരങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെയുള്ള ഒരു സ്ഥലം. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പഴമയും പുതുമയും ഒരേപോലെ നമുക്ക് ആസ്വദിക്കാം. ഒരു ബോട്ട് വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. പിന്നെ സൈഡിൽ ചീനവലകളൊക്കെ നമുക്ക് കാണാം. ഫോർട്ട് കൊച്ചിയുടെ സംസ്കാരം മത്സ്യബന്ധനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങളാണ് ഈ വഞ്ചികളും ബോട്ടുകളും എല്ലാം. ഈ കാണുന്നത് വിനോദസഞ്ചാരികളുള്ള ഒരു ബോട്ടാണ്. ഈ ബോട്ടിലൂടെ ഈ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതാ ചീനവലയുടെ ആ ഒരു ടെക്നിക്കൽ സൈഡൊക്കെയാണ് നമ്മൾ കാണിച്ചത്. അങ്ങനെ ഞാനിതൊക്കെ കണ്ട് പതുക്കെ പതുക്കെ ആ ഒരു വഴിത്താരയിലേക്ക് നടക്കുകയാണ്. അവിടെ ജെന്നിയും സാബും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ അക്ഷമരായിട്ടിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനിത് എന്ത് ഭ്രാന്താണ് അവിടെ പോയി നോക്കി നിൽക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ ഞാൻ വീണ്ടും ആ വഴിത്താരയിലോട്ട് കടന്നു. അവിടെ ഒരുപാട് ആളുകൾ ആ സ്ക്വയറിൽ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഫാമിലീസും അതുപോലെ ബാച്ചിലേഴ്സും ഫ്രണ്ട്സും ഒക്കെ വന്ന് സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ആഴ്ചയിൽ 6 ദിവസമോ 5 ദിവസമോ ഒക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് 7-ാമത്തെ ദിവസം, അതായത് ഒഴിവ് ദിവസം, എല്ലാവർക്കും ഞായറാഴ്ച തന്നെ ആവണം ഒഴിവ് ദിവസം എന്നൊന്നുമില്ല, ഒഴിവ് കിട്ടുന്ന ദിവസം മനോഹരമായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനുള്ള ദിവസമാണെന്നാണ് ആ വീഡിയോയിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ ജീവിക്കുന്നത്
എന്നത് ആത്യന്തികമായിട്ട് സന്തോഷിക്കാനാണ്. അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം തന്നെ സന്തോഷിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ടിപ്പിക്കൽ ദുഃഖഭാരം പേറി നടക്കുന്ന ഒരു മനുഷ്യനെയൊക്കെ പണ്ട് കാലങ്ങളിലാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ തലമുറ സന്തോഷമാണ് കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു ഹോബി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു റിലാക്സേഷനാണ്. ഈ ലോകത്തിലെ നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത്, അതായത് കേരളം പോലെയുള്ള ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നമ്മൾ ജനിച്ചിട്ട് കേരളത്തിലത്തെ സ്ഥലങ്ങൾ തന്നെ നമ്മൾ കണ്ടില്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട നഷ്ടമായിരിക്കും. ഞാൻ എന്തായാലും ആ നഷ്ടത്തിന് ഒരുക്കല്ല. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് സന്ദർശിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ പെയിൻറ്റിങ് ചെയ്യാണ്. ആ മരത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു മരക്കഷ്ണത്തുമ്മലും അദ്ദേഹം പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സുമ്മ അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങുമ്പോൾ പാതയോരത്ത് പല പല ആകർഷണീയമായ കാര്യങ്ങളുമുണ്ട്. വിനോദസഞ്ചാര മേഖല ഇനിയും പുഷ്ടിപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. സാബു ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. അവിടെ പാനിപ്പുരിയുണ്ട്. മുന്നോട്ട് നടക്കുമ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇത് ടെമ്പററി ടാറ്റു ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. നമുക്ക് പെർമനൻ്റായിട്ട് വേണ്ടെങ്കിൽ ടെമ്പററിയായി ടാറ്റു ചെയ്യാം. അങ്ങനെ നടന്ന് നടന്ന് ഞാനും സാബും ജെന്നിയും അതാ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. ആ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിങ്ങനെ നോക്കി. ഒരുപാട് നടന്നതല്ലേ, അപ്പോൾ കുറച്ച് തളർന്നു, അതുകൊണ്ട് തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കസിനായ ജെന്നി എറണാകുളത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും എനിക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിലാക്സേഷനൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ദാ വരുന്നു എറണാകുളത്തേക്ക്, അങ്ങനെ ചുറ്റി കറങ്ങി നടക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇതാ 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 ഇതാ